ഹായ് ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ട ടൈറ്റൻ ടൈറ്റൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെർഫ്യൂംസ് ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടൈറ്റൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെർഫ്യൂംസ് ആണ്. ഈ ടൈറ്റൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് മിക്കവർക്കും അറിയാവുന്ന ബ്രാൻഡാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതൽ കണ്ടും കേട്ടും വളർന്നൊരു ബ്രാൻഡായിരിക്കും ടൈറ്റൻ എന്ന് പറയുന്നത്. നമുക്ക് ഇമോഷണലി ചെറുതായിട്ട് ഒരു അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബ്രാൻഡായിരിക്കും. നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സും ഗ്രാൻഡ് മദേഴ്സൊക്കെ യൂസ് ചെയ്ത വാച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ടൈറ്റൻ്റെ ആയിരിക്കും. അവർ മാത്രമല്ല, നമ്മൾ ചെറുപ്പത്തിൽ അധികവും കണ്ടേക്കുന്നത് ടൈറ്റൻ്റെ വാച്ചസ് ആയിരിക്കാം. അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. ടൈറ്റൻ ലോഞ്ച് ചെയ്യുന്നത് 1984 1986 കൂടിയാണ് അവർ ശരിക്കും മാർക്കറ്റിൽ ക്ലിക്കായത് അല്ലെങ്കിൽ ഡെവലപ്പായത്. അവർക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അവർക്ക് ബാഗ് ഉണ്ട്, വോളറ്റ്സ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, നമ്മുടെ വാച്ചസ് ഉണ്ട്, സ്പെക്സ് ഉണ്ട്, അതേപോലെ പെർഫ്യൂംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉള്ളൊരു ബ്രാൻഡാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. അവർ 2013 ഫ്രേഗ്രൻസസ് ലോഞ്ച് ചെയ്യുന്നത്. അവർക്ക് ഈ ടൈറ്റൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് സബ് ബ്രാൻഡ്സ് ഉണ്ട്. നമ്മുടെ ഈ ഫാസ്റ്റ് ട്രാക്ക്, അതേപോലെ തനിഷ്ക് ജ്വല്ലറീൻ്റെയൊക്കെ മെയിൻ ഒരു ബ്രാൻഡാണ് തനിഷ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ടൈറ്റൻ്റെ അണ്ടറിൽ വരുന്ന ബ്രാൻഡ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. കുറേ പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ്, പക്ഷേ ടൈറ്റൻ്റെ അണ്ടറിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് ഇതേപോലെ. അപ്പോൾ അവരുടെ ഒരു പെർഫ്യൂമാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പെർഫ്യൂം എൻ്റെ ഒരു പെർഫ്യൂം അല്ല, ആക്ച്വലി ബ്രാൻഡ് ടൈറ്റൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹക്കീം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയെ പറഞ്ഞത് ഇവിടെ ലുലുവിൽ ഫസ്റ്റ് ഫ്ലോറിൽ അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബ്രാൻഡ് അവിടെ പോയി വാങ്ങാൻ വിചാരിച്ചത്. നമുക്കറിയാവുന്ന ഒരാളുടെ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ അവർ നല്ല പ്രൊഡക്റ്റ് നമുക്ക് എടുത്തു തരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് അവരോട് ചോദിച്ചത്. അത് മാത്രമല്ല, അവിടെ ഉള്ള രണ്ട് സ്റ്റാഫ് എടുത്ത് പറയണ വേറെ ഒന്നുമല്ല, ഇത് പ്രൊമോഷനോ അല്ലെങ്കിൽ അങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഫ്രീ ആയിട്ട് തന്ന ഗിഫ്റ്റ്, ഫ്രീ ആയിട്ട് തന്ന പെർഫ്യൂം അല്ല ഇത്. കാരണം ചില ആൾക്കാരുടെ സർവീസ് നമ്മൾ കാണുമ്പോൾ നമുക്കത് അവരോട് നമുക്ക് പറയാൻ തോന്നും വ്യൂവേഴ്സിൻ്റെ അടുത്ത്. കാരണം അവരെ കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സ്റ്റാഫ് ഉണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇന്ന സ്റ്റാഫിനെ നിങ്ങൾ മീറ്റ് ചെയ്താൽ മതി എന്നൊന്നും ആൾക്കാരോട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ജിനാസും വിദ്യ എന്ന് പറഞ്ഞ ഒരു ലേഡിയും ജിനാസ് എന്ന് പറഞ്ഞൊരു പയ്യനോ ഉള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല സർവീസാണ്. അതായത് നമുക്ക് വേണ്ട പെർഫ്യൂം അവർ നമുക്ക് കറക്റ്റായിട്ട് എടുത്തു തന്നെയുണ്ട്, നല്ല രീതിക്ക് കാണിച്ചു തന്നെയുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മതി. ലുലുവിൽ, നമ്മുടെ കൊച്ചിയിലുള്ള ലുലുവിൽ ഫസ്റ്റ് ഫ്ലോർ ഉള്ളവരുണ്ട്. ഇത് ഓൺലൈനും അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റ്. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അൺബോക്സിങ് ആദ്യം എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോക്സ് വന്നത് ഇങ്ങനെയാണ്, സ്കിൻ ടൈറ്റൻ. ഇത് ആക്ച്വലി ഒരു കോംബോ പാക്കാണ്. അതായത് ഒരു ജെൻ പെർഫ്യൂമും അല്ലെ ഒരു മെൻസ് പെർഫ്യൂമും ഒരു ലേഡീസ് പെർഫ്യൂമും ഒരുമിച്ചുള്ള ഒരു കോംബോ പാക്കാണ് ഇത് ആക്ച്വലി. ഇതിൻ്റെ സെപ്പറേറ്റ് ഉള്ള പാക്സും ഉണ്ട്, ഈ പെർഫ്യൂമിൻ്റെ സെപ്പറേറ്റ് ഉള്ള ബോട്ടിൽസും വന്നുണ്ട്. ഞാനിത് ഒരുമിച്ച് വാങ്ങിച്ചതാണ്, കാരണം ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് വന്ന് ഇങ്ങനെയാണ്. ഇതൊരു ഗിഫ്റ്റിംഗ് കൊടുക്കാൻ പറ്റിയ പോലത്തെ ഒരു ബോക്സാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വന്നത്. നല്ല ഒരു ക്ലാസ് ഫിനിഷിംഗ് ആണ് തന്നത്. നല്ലൊരു ക്രീമി കളറാണ് ഇതിൻ്റെ ബോക്സ് വന്നത്. അതിൽ നല്ല ഗോൾഡനിൽ അവർ ഫോയിൽ ചെയ്തിട്ടുണ്ട് സ്കിൻ ടൈറ്റൻ എന്ന് പറഞ്ഞിട്ട്. കാണാൻ പറ്റും ഇവിടെ ഗ്ലിറ്ററൊക്കെ നല്ലോണം അവർ സ്പ്രെഡാക്കിയിട്ട് നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും അവർ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. അതേപോലെ തന്നെ ഇവിടെ അവർ അതിൻ്റെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. 2595 ആണ് വന്നത് ഇതിൻ്റെ MRP വന്നത്. രണ്ട് പെർഫ്യൂംസ് ഉണ്ട്, രണ്ടും 50 ml ബോട്ടിലാണ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ് അല്ലെങ്കിൽ ഇത് തുറക്കുമ്പോൾ ഉള്ള ഫീൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ കാണിച്ചിരാം, അടുത്ത് വെച്ച് തന്നെ കാണിച്ചിരാം. ഇത് കുറച്ച് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കണ്ടോ. ഫസ്റ്റ് ലുക്കാണ് കാണിക്കാൻ പോണത്. ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഇതിൻ്റെ അടുത്തുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. നല്ല സിമ്പിൾ ബോട്ടിലാണ്, നല്ല ക്ലാസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് മെൻസ് പെർഫ്യൂമും അത് ലേഡീസ് പെർഫ്യൂമാണ്. ഒരെണ്ണത്തിൻ്റെ പേരാണ് റോ. ഏതെങ്കിലും കാണാൻ പറ്റും റോ. ഇത് സെലസ്റ്റ്, സെലസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്, ലേഡീസ് പെർഫ്യൂമിൻ്റെ. ഇവർ താഴത്തെ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയുള്ള സ്മെൽസ് ആണെന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് താഴത്തെ അവർ ഓൾറെഡി. അതായത് എങ്ങനെയാണ് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും, ബ്ലർ ആവണുണ്ടെന്നറിയാം, ക്ലിയർ ആവണില്ലെന്നറിയാം, ജസ്റ്റ് നല്ല കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഇതാണ് രണ്ട് പെർഫ്യൂം. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഗിഫ്റ്റിംഗ് കൊടുക്കാൻ പറ്റിയ പെർഫ്യൂമാണ്. കാരണം ലേഡീസും ജെൻസിൻ്റെയും പെർഫ്യൂം ഒരുമിച്ചുള്ളതുകൊണ്ട് ഇതൊരു കപ്പിൾ ഗിഫ്റ്റായിട്ട് നമുക്ക് മെയിനായിട്ട് കൊടുക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. അതായത് വെഡിങ് ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ മാരേജസിലോ
അല്ലെങ്കിൽ നമ്മുടെ ഈ ട്വിൻസ് ഉണ്ടാവില്ലേ, അതായത് ഒരു ഗേളും ഒരു ബോയും ട്വിൻസ് ആയിട്ടൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ബേർഡ് വന്ന് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയ പോലത്തെ ഒരു ഗിഫ്റ്റും കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ സ്മെൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ മെൻസ് പെർഫ്യൂമിൻ്റെ സ്മെൽ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് റോ ഇതിൻ്റെ ബോട്ടിലിനെ അടുത്ത് കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇതാണ് അതിൻ്റെ ബോട്ടിൽ വന്നത്, റോ സ്കിൻ വൈറ്റ്. ഈ ടൈറ്റൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു വേരിയൻറ്റ് ഒരു എഡിഷനാണ് സ്കിൻ എന്ന് പറയുന്നത്. ഈ സ്കിൻ്റെ അണ്ടറിലാണ് ഈ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്, ഒരു വേരിയൻ്റാണ് റോ എന്ന് പറയുന്നത്. സ്കിൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ജെൻസിന് തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ ലേഡീസിനും അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രൊഡക്റ്റാണ്. കാരണം ഇത് ഞാൻ പ്രിഫർ ചെയ്യാൻ കാരണം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു പെർഫ്യൂമാണ് റോ എന്ന് പറയുന്നത്. അവർ ഒരുപാട് പെർഫ്യൂംസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് റോ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിൽ ഇവർ എഴുതിയിട്ടുണ്ട്, 50 ml ബോട്ടിൽ നിന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഓർഡർ പെർഫ്യൂമാണ്, അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടൻറ്റ് കൂടുതലായിരിക്കും, അത്യാവശ്യം നിൽക്കും എന്നുള്ളൊരു ഇതുണ്ട്, ലാസ്റ്റിംഗ് ഉണ്ടാവും ഈ പെർഫ്യൂമിന്. പിന്നെ സ്മെൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പവർഫുൾ ആയിട്ടുള്ള സ്പ്രേസ് ആണ് പുറത്തേക്ക് വന്നത്. അടിക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ്നെസ് ഉണ്ട് ഇതിൽ. ഇതിൽ ഓൾറെഡി ഇവിടെ ഞാൻ പറയുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ഇതിൽ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ടോപ്പ് നോട്ട് ഇവർ പറയണത് ബർഗമോട്ട് ഉണ്ട്, വോട്ടറി ഫ്രൂട്ട്സ് ഉണ്ട്, മാൻഡറിൻ ഉണ്ട്. അതായത് ബർഗമോട്ട് ഫ്രഷ്നെസ് ഉണ്ടാവും. ഈ ബർഗമോട്ട്, ലൈം, സിട്രസസ്, അതൊക്കെ മെയിൻ എപ്പോഴും പറയാൻ കാരണം, കാരണം ഇത് ഈ നോട്ട്സൊക്കെ മിക്ക പെർഫ്യൂംസിനും എല്ലാ പെർഫ്യൂംസും തന്നെ സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടുന്ന നോട്ട്സാണ്. അതായത് ലൈറ്റ് നോട്ട്സ് എന്ന് പറയും. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡ്രസ്സിൽ നിന്ന് അത് സ്പ്രെഡ് ആവണം അല്ലെങ്കിൽ വാപ്പറേറ്റ് ആയി പോകുന്ന ഒരു നോട്ട്സാണ് അല്ലെങ്കിൽ സ്മെല്ലാണ് ആ സിട്രസസിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും ലൈറ്റ് ആയിരിക്കും അത്. അതാണ് ബർഗമോട്ട് വരാൻ കാരണം. പിന്നെ പറഞ്ഞ പോലെ ഒരു വാട്ടറി ഫ്രൂട്ട്സ്, വാട്ടറി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇതിലൊക്കെ ഉണ്ട്, നമ്മുടെ ഇൻവിക്ടസ് എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞിരുന്നു പാക്കോറ ബാൻഡ് ഇൻവിക്ടസ്, അതിലൊക്കെ ഉള്ള സെയിം നോട്ട്സ് തന്നെയാണ് വരുന്നത് ഇതിലും സ്റ്റാർട്ടിങ്. പിന്നെ അതേപോലെ തന്നെ ഇവർ പറയുന്നതാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിൽ സ്മെൽ കുറച്ച് ലൈറ്റ് ആകുമ്പോൾ, അതായത് മിഡിൽ നോട്ട്സ് ഈ വരുന്നത് വയലറ്റ് ലീവ്സ്, ജെറേനിയം, പമറോസ് എന്ന് പറഞ്ഞൊരു ഇത് ഇതൊക്കെ പറയുന്നുണ്ട്, ഫ്ലോറൽ ടച്ചൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മെല്ലാണ് ഇത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള പെർഫ്യൂമാണ്, നല്ല ലാസ്റ്റിംഗ് ഉണ്ട് ഈ സാധനം. ഒരു 6 to 8 hours മിനിമം നമ്മുടെ ഡ്രസ്സിൽ നിൽക്കുന്നുണ്ട് സ്മെല്ല്. സ്പ്രെഡിങ് കപ്പാസിറ്റി കുറച്ച് കുറവായിരിക്കും, ഒരു 3-4 hours സ്പ്രെഡിങ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അതായത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ ചോദിക്കണമെങ്കിൽ 3-4 hours വരെയൊക്കെ അതിൻ്റെ സ്പ്രെഡിങ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഡ്രസ്സിൽ സ്റ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ രാവിലെ ഇട്ട് ഡ്രസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നമ്മുടെ ഡ്രസ്സ് വരുമ്പോഴും ഈ സ്മെല്ല് നമ്മുടെ ഡ്രസ്സിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. കാരണം അത്രക്കും ഒരു സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു ഈ ഫ്രഷ് ആയിട്ടുള്ള സ്മെൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ്നസ് ആയിട്ടുള്ള സ്മെല്ലാണ്, നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്മെല്ലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ലൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് പച്ചോളീൻ്റെ സ്മെല് വരും, ചെറുതായിട്ട് ഒരു വുഡി സ്മെല്ലൊക്കെയാണ് വരുന്നത്. പച്ചോളീൻ്റെയും വുഡിൻ്റെയൊക്കെ ഒരു ലൈറ്റ് സ്മെല്ലൊക്കെ നമുക്കിതിൽ കിട്ടുന്നത് ലാസ്റ്റായിട്ട്. അപ്പോൾ ഇതാണ് ഈ ജെൻസ് പെർഫ്യൂമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. നല്ല പെർഫ്യൂമാണ്, പേഴ്സണൽ യൂസിനായാലും യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്, കാരണം നല്ല സ്പ്രെഡിങ് ഉണ്ട്, നല്ല ലാസ്റ്റിംഗ് ഉണ്ട്, നല്ല ഫ്രഷ്നസ് ആണ്. മിക്കവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ്, കാരണം ഇതിൻ്റെ ഫ്രഷ്നെസ് എന്ന് പറയുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്, നല്ലൊരു ഫീലാണ് ഇത് തരുന്നത്. അപ്പോൾ രണ്ടാമത്തെ പെർഫ്യൂം നമുക്ക് നോക്കാം. രണ്ടാമത്തെ പെർഫ്യൂം ലേഡീസ് പെർഫ്യൂം സെലസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സ്മെൽ എന്ന് പറയുന്നത് ട്രൈ ചെയ്ത് നോക്കാം. ബോട്ടിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ലേഡീസിൻ്റെ ആ ഒരു ടച്ചാണ് ഇതിൽ വരുന്നത്. സിമ്പിൾ ബോട്ടിലാണ്, നല്ല ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു ഫിനിഷിങ്ങിലാണ് അവർ ക്യാപ്പ് ചെയ്തേക്കണം. 50 ml ബോട്ടിൽ, ഇതിലും മോഡേ പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെൽ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സ്മെൽ എന്ന് പറയുന്നത് ഇതും ഇതേപോലെ ഫ്രഷി ഫ്ലോറൽ സ്മെല്ലാണ്. അതായത് ഫ്രഷ്നെസ്സും ഉണ്ട്, അതിനൊപ്പം ഫ്ലോറൽ സ്മെല്ലും ഉണ്ട്. ഇതിലവർ എഴുതിയേക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഒരു ഗ്രീൻ പെയർ, നമ്മുടെ ഈ സഫർജില്ലെ പോലത്തെ ഒരു സ്മെല്ല് ലൈറ്റായിട്ട് ഇതിൽ വരും. അതേപോലെ തന്നെ ജിഞ്ചറി സ്മെല്ല്, ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ സ്മെല്ല്, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് കിട്ടുന്ന സ്മെല്ല്. ഇത് ഓൾറെഡി സത്യം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട്, അതായത് ലേഡീസിന് വേണ്ടി ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഓർമ്മയില്ല, എനിക്ക് ഏറ്റവും നല്ലവൻ്റെയൊക്കെ ചെറിയ ടച്ച് വരണമെന്നാണ് തോന്നുന്നത് ഈ ഒരു സ്മെല്ലിൽ. ഏറ്റവും നല്ലവ് ഗ്രീൻ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ ടച്ച് വരണമെന്നാണ് തോന്നുന്നത് ഈ ഒരു സ്മെല്ലിൽ. അതുപോലെ തന്നെ ഇതിലവർ പറയുന്ന നോട്ട്സ് ചിലതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഓൾറെഡി, അതായത് ജാസ്മിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, അതായത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജാസ്മിൻ്റെ ഒരു സ്മെല്ലാണ്. അതുപോലെ വാട്ടർ ലില്ലി, ലില്ലിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ചെറുതായിട്ട് ഇതിൽ വരും. ഇവർ പറയണത് ഇതിലും പറയണത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇതിൽ വരാൻ പോകുന്നത്, അതായത് ബേസ് നോട്ടായിട്ട് ഫൈനലായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന സ്മെല്ല് ഇതിൽ സാൻഡിൽ വുഡിൻ്റെയും വുഡി സ്മെല്ലൊക്കെ കിട്ടുന്നത് പച്ചോളീൻ്റെ സ്മെല്ല് കിട്ടുമെന്ന് പറയുന്നുണ്ട്.
അതേപോലെ തന്നെ വൈറ്റ് മസ്ക്, അംബർ, അതിൻ്റെയൊക്കെ സ്മെൽ കിട്ടുമെന്നാണ് ഇവർ പറയണത്. ഇതും ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതും ലാസ്റ്റിങ് നിൽക്കുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ ലാസ്റ്റിങ് നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 to 8 hours ലാസ്റ്റിങ് നിൽക്കും. സ്പ്രെഡിങ് കുറച്ച് കുറവായിരിക്കും. ഇത് നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് പെർഫ്യൂം നമ്മൾ മോർണിംഗ് ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്പ്രെഡിങ് ഒരു 3 to 4 hours നിൽക്കുള്ളൂ. അതേസമയം നിങ്ങൾ ഈവനിങ് ആണ് ഇടണമെങ്കിൽ ചിലപ്പോൾ ഒരു 5 to 6 hours വരെ സ്പ്രെഡിങ് തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾ സ്പ്രെഡായിക്കോളൂ, എവിടെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ആ റൂമിലൊക്കെ നല്ലോണം ഈ ഒരു സ്മെല്ല് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല പെർഫ്യൂമാണോ ഇത്? നല്ലൊരു പെർഫ്യൂമാണ്, ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ്. ലൈറ്റാണ്, അധികം സ്ട്രോങ്നെസ് ഒന്നുമില്ല. നല്ല സ്വീറ്റി ആണ് സ്മെല്ല്. ഈ ഫ്ലോറൽ ഫ്രൂട്ടിയൊക്കെ ഒരു മിക്സാണ് ഇതിൽ വരുന്നത്. നല്ല സ്മെല്ലാണ്, നല്ല ക്ലാസ് സ്റ്റാൻഡേർഡായിട്ടുള്ള പെർഫ്യൂം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണത് ഏതോ ഒരു കമ്പനിയുടെ ഏറ്റവും ലവ് ആണെന്ന് എനിക്ക് തോന്നണത്. പക്ഷേ അതിൻ്റെ പോലത്തെ ആണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള പെർഫ്യൂമാണ് ഇവർ മേക്ക് ചെയ്തേക്കണത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ രണ്ട് പെർഫ്യൂമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും അതേപോലെ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു പെർഫ്യൂം. നല്ല അത്യാവശ്യം നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ പ്രൈസ് വന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ 2595 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. അത് നിങ്ങൾ സിംഗിളായിട്ട് വാങ്ങണമെങ്കിൽ ഇത്രയും വരില്ല. അതായത് നിങ്ങൾ ബൾക്ക് 100 ml ബോട്ടിൽ വാങ്ങണമെങ്കിൽ ഇതിനൊരു 2195 ആ റേറ്റാണ് വന്നത്. 50 ml മാത്രം സെപ്പറേറ്റ് നിങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു 1495 rupees വന്നത്. 50 ml സെപ്പറേറ്റ് ബോക്സ്, ഫുള്ളായിട്ടല്ല, സെപ്പറേറ്റ് ഒരു ബോക്സ് വാങ്ങണമെങ്കിൽ. അതേസമയം 20 ml അവൈലബിൾ ആണ്. ജസ്റ്റ് ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് 595 rupees കൊടുത്താൽ ഇത് 20 ml കിട്ടും. എപ്പോഴും ലാഭം 50 ml ആയിരിക്കും, കുറച്ചും കൂടെ വലുതെടുക്കണമെങ്കിൽ എപ്പോഴും ബെറ്റർ. പക്ഷേ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 20 ml നിങ്ങൾ ബൈ ചെയ്താൽ ഇതിന് പല പല വേരിയൻസ് ഉണ്ട്, വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് ഈ റോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും സെലസ്റ്റ എന്നുള്ള പ്രൊഡക്റ്റും. അപ്പോൾ ഈ രണ്ട് പെർഫ്യൂമാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തത്. നല്ല പെർഫ്യൂമാണ്, നല്ല ലാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂമാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വേറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.